തിരുവനന്തപുരത്ത് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ട് പേർ കൂടി രാവിലെ മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുള്ള നാല് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുണ്ട്. അങ്ങനെയാണ് കൊല്ലത്ത് 14, തിരുവനന്തപുരത്ത് 4 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഒപ്പം രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു, അവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടി തുടങ്ങിയ. ജിമ്മി, ഇന്ന് രാവിലെയാണ് രണ്ടു പേർ കൂടി മരിച്ചത്. ഒരാൾ പരവൂർ സ്വദേശി പ്രസന്നൻ. ഇയാൾ മരണമടഞ്ഞത് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. 90% മുകളിൽ പൊള്ളലുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ വിനോദ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. ഇയാൾ പള്ളിപ്പുറം സ്വദേശിയാണ്. ഇയാൾക്കും 90% മുകളിൽ പൊള്ളലുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലേക്ക് മാറ്റും. തിരിച്ചറിയാനുള്ളത് ഇനി 3 മൃതശരീരങ്ങളാണ്. ആ 4 മൃതശരീരങ്ങളും ഛിന്നഭിന്നമായ അവസ്ഥയിലാണ്. കൈകാലുകൾ വേർപെട്ട നിലയിലും കത്തിക്കരഞ്ഞ നിലയിലുമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുക അത്ര എളുപ്പമാകില്ല. DNA പരിശോധനയോടെ മാത്രമേ ഇവയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 128 പേരെയാണ് ഇന്നലെ പൊള്ളലേറ്റ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. ഇതിൽ 32 പേർ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. 9 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സ്വകാര്യ ആശുപത്രികളിലായി 33 പേരുമാണുള്ളത്. ദില്ലിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവരെ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. 10:30 തന്നെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേരും. ജിമ്മി.